ഹായ് ഹലോ, എജു സോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ 2023 അധ്യയന വർഷത്തെ BSc നേഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാം, അതുകൂടാതെ മറ്റു വിവരങ്ങളും തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ 2023 അധ്യയന വർഷം എൻട്രൻസ് എക്സാം, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കർണാടക, അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ, എൻട്രൻസ് എക്സാം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് രാജ്യമൊട്ടാകെ വിവിധ സ്ഥാപനങ്ങൾ BSc നേഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ, കോഴ്സിന് അംഗീകാരമുണ്ടോ, എത്ര സീറ്റുകൾക്കാണ് അംഗീകാരമുള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമാണ് കോഴ്സുകൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ അത്രയും സീറ്റുകൾക്ക് ആ ഒരു രീതി കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോഴ്സുകൾ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ അംഗീകാരം അവിടെ എത്ര സീറ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കാം നോക്കാം. അതിനായി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റിൽ നമുക്കൊരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലിസ്റ്റ് ഓഫ് ANM നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ രീതിയിലുമുള്ള എന്താണ് ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, BSc നേഴ്സിംഗ്, അതുകൂടാതെ GNM, ANM അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിലുമുള്ള നേഴ്സിംഗ് കോഴ്സുകളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സിംഗ് കോഴ്സിൻ്റെ അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ഉറപ്പ് വരുത്തുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നേടി ഉന്നതമായ ജോലിയിലേക്ക് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോൾ ഇന്ത്യൻ നേഴ്സിംഗ് കോഴ്സിൻ്റെ അംഗീകാരം നമ്മൾ പങ്കെടുക്കുന്ന, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട BSc നേഴ്സിംഗ് എൻട്രൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജു സോഫ്റ്റ്വെയർ മലയാളം യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.